കൊച്ച വെക്കരുത്. അവള് പട്ടാമ്പി സാറിനെ സ്വപ്നം കാണുക. മോളെ പ്രേമിക്കാൻ പഠിപ്പിക്കുന്ന ലോകത്തിൽ ഒരേ ഒരു അച്ഛൻ നിങ്ങളായിരിക്കും. അതെ, ഒറ്റ മോളുള്ള ഒരു അച്ഛന്റെ സങ്കടമൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവില്ല. ചെല്ല് ചെല്ല് ചെല്ല്. ിലെ തെന്നലെ നിന്നെ ഞാൻ താമര തലയിൽ തടവിലാക്കും. കടുവുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം കുടിലേക്കിന്ന് ഞാൻ കൊണ്ടുപോകും. കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമര തലയിൽ തടവിലാക്കും. കടുവുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം കുടിലേക്കിന്ന് ഞാൻ കൊണ്ടുപോകും. സന്ധ്യയിൽ പൊന്നുരച്ചു പൊട്ടു തൊട്ട വെണ്ണിലാവു പോൽ നിന്നെ വന്നു മുത്തമിട്ട രാത്രിയിൽ ിലക്കാവിലെ തെന്നലെ നിന്നെ ഞാൻ താമര തലയിൽ തടവിലാക്കും. കടുവുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം കുടിലേക്കിന്ന് ഞാൻ കൊണ്ടുപോകും. കടുവുകൾ പൂക്കുമാ വയലുകൾ കപ്പുറം കുടിലേക്കിന്ന് ഞാൻ കൊണ്ടുപോകും. അയ്യോ, നിങ്ങളുടെ ഔരാരും പറ്റാൻ മണ്ണൊന്നും അല്ല ഞാൻ. കിട്ടാനുള്ളതും കൊണ്ട ഈശ്വം പോവും. ആണുങ്ങളില്ലാത്ത നേരത്തെ വീട്ടിൽ വന്ന് ബഹളം വെച്ചാലേ, ഇവിടെ ചോദിക്കാനും പറയാനും ആരില്ലാന്ന് കരുതരുത് വിശ്വ. എനിക്കറിയാം നിങ്ങൾക്കൊക്കെ ചോദിക്കാനും പറയാനും ആൾക്കാരുണ്ടെന്ന്. പക്ഷെ ഞാൻ വന്നതേ അതിന്റെ കണക്കെടുപ്പിനല്ല, എന്റെ കുടുംബത്തിലേക്ക് കിട്ടാനുള്ള വാങ്ങിക്കാനാ. നിങ്ങൾ അവളെ വിളിക്കേ, ബാക്കി ഞാൻ അവളോട് പറഞ്ഞോളാം. പറയാനുള്ളതല്ല നീ പറഞ്ഞല്ലോ, ഞാൻ കേൾക്കുകയും ചെയ്തു. കുഴപ്പത്തിൽ നിൽക്കാതെ പോ വിശ്വ. ഓ പിന്നെ, ഇത്രയും ദൂരം ഞാൻ വന്നത് വെറുതെ അങ്ങ് പോകാനെന്ന് കരുതിയോ? നിങ്ങൾ അവളെ വിളിക്കേ. എന്താ എന്താ പ്രശ്നം? കാണാരാ, ഇത് ഞങ്ങളുടെ കുടുംബക്കാരിയാ, നിങ്ങൾ ഇതിനകത്ത് ഇടപെടണ്ട.
എന്റെ സ്വന്തം അനിയനാണ് നന്ദു. അവന് പറ്റിയ ഒരേ ഒരു അബദ്ധമാണ് ഇവിടെ ഒന്ന് സംബന്ധം കൂടിയത്. മിലിട്ടറി ഓഫീസർ റാങ്കുള്ള ഒരുത്തന് വന്ന് കയറാൻ പറ്റിയ ഒരു വീട് അവനെ കണ്ണും കൈയും കാണിച്ച് മയക്കെടുത്തിട്ട് വേണ്ട വേണ്ടെന്ന് അവനോട് നൂറുവട്ടം പറഞ്ഞതാ, കേട്ടില്ല. എന്നിട്ട് എന്തായി? താലി കെട്ടേണ്ട അന്ന് പന്തലിന്ന് തിരിച്ച് ജോലി സ്ഥലത്തേക്ക് പോകേണ്ടി വന്നു. പിന്നെ വെടികൊണ്ട് ചത്തുന്നൊരു ടെലഗ്രാമാ വന്നത്. താലി മഹാത്മ്യം. ഒരു രാത്രി കൂടി അവന്റെ കൂടെ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടിപ്പോ അവന്റെ ചാവുവിലയായി കിട്ടാൻ പോകുന്ന കാശും വാങ്ങി സൂക്ഷിക്കാൻ പോവാ. രൂപ ഒന്നും രണ്ടോ അല്ല, 30 ലക്ഷമാ. 30 ലക്ഷം തീറ്റിക്കാൻ ഞാൻ. വിശ്വ നിന്നോടാ പറഞ്ഞത്, നീ പോയി കുമാരേട്ടൻ സംസാരിക്കാൻ പറ്റിയ പാർട്ടി. എനിക്ക് അവളോട് സംസാരിക്കണ്ടേ, വിളിക്കോളെ. ഇല്ലെങ്കിൽ ഞാൻ വലിക്ക് പുറത്തേക്കിടും. മിസ്റ്റർ, നാണമല്ലേ തനിക്ക് നഷ്ടപ്പെട്ടു പോയൊരു ജീവന്റെ പേരിൽ ഇങ്ങനെ വിലവേശൻ. ഇവനാണ് അവളുടെ പുതിയ സംബന്ധക്കാരൻ, അതോ നിന്റെ രഹസ്യക്കാരനോ? നാടിന് വേണ്ടി ജീവൻ കൊടുത്തൊരു പട്ടാളക്കാരന്റെ ശവത്തിന് വില പറയുന്ന പരമനാറി. എന്തറിയാം നിനക്ക് ഒരു പട്ടാളക്കാരനെ കുറിച്ച്? നാടിന്റെയും നാട്ടുകാരുടെയും സുരക്ഷയ്ക്ക് വേണ്ടി സ്വന്തം സുഖങ്ങളെ മറന്ന് ജീവൻ പണയം വെച്ച് കാവലിരിക്കുന്നവനാ ഓരോ പട്ടാളക്കാരനും. അവസാനം വെടികൊണ്ട് ചാവുമ്പോ ആഘോഷമായിട്ട് ശവസംസ്കാരം നടത്തി വീരമൃത്യുവിന്റെ കടം കിട്ടും സർക്കാർ. ആ ചൂടാറുന്നതിന് മുമ്പ് തുടങ്ങും ബന്ധുക്കള് അവന്റെ ജീവന്റെ വിലയ്ക്ക് വേണ്ടി കടിപിടികൂട. ഇവിടെ ചിലരൊക്കെ സഹായക്കാരായിട്ട് ചുറ്റിക്കറങ്ങുന്നുണ്ടെന്ന് കേട്ടിരുന്നു. അത് നമ്മളാണല്ലേ. ആളെ ഇപ്പഴാ മനസ്സിലായത്. ധൈര്യമായിട്ട് മുട്ടിക്കോ, അവൻ തൊട്ടിട്ടില്ല, ഫ്രഷാ.